നമസ്കാരം എൻ്റെ പേര് ശില്പ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ തമ്മിലിൽ കണ്ടതുപോലെ ഇന്ന് ഒരു സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് സമ്മറൊക്കെ ആയി സമ്മറിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് സ്കിൻ കെയർ റുട്ടീൻസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു സ്കിൻ കെയർ വീഡിയോൻ്റെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓരോ വീഡിയോസിലും ഓരോ പ്രോഡക്റ്റ് ആണല്ലോ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്കത് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ളൊരു ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിന് ഞാനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ള അതിനൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരണം എനിക്ക് തോന്നി എത്ര പേർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ ചാനലിൽ ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മേക്കപ്പിനേക്കാളും കൂടുതൽ സ്കിൻ കെയർ വീഡിയോസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ മാത്രം കാണിക്കാനായിട്ട് പറ്റില്ല നമ്മുടെ ചാനലിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഉള്ള സ്കിൻ കെയർ കാറ്റഗറിയിലുള്ള ആൾക്കാർ കാണുന്നുണ്ട് അതേപോലെ തന്നെ പലരുടെയും ബഡ്ജറ്റ് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അഫോർഡബിൾ കാറ്റഗറി ഉള്ളതും ഒരു മിഡിൽ കാറ്റഗറിയിലുള്ളതും ഒക്കെയുമായിട്ടുള്ള സ്കിൻ കെയർ ഡിഫറെൻ്റ് രീതിയിലായിട്ട് നമ്മൾ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഓരോ സ്കിൻ ടൈപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പലതവണയായിട്ടും പല പ്രോഡക്ട്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അതിൻ്റെ അർത്ഥം വേറെ ഉള്ള പ്രോഡക്ട്സ് എല്ലാം പൊട്ടയാണെന്നല്ല അപ്പോൾ വേറെയുള്ള കാറ്റഗറിയിലുള്ളതും നല്ലതായിട്ടുള്ള പ്രോഡക്ട്സ് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വേറെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ടും സമ്മർ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനത്തെ കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള പ്രോഡക്ട്സ് മാത്രമാണ് നമ്മളിന്ന് യൂസ് ചെയ്തത് അണ്ടർ ഹൺഡ്രഡ് ഹൺഡ്രഡിൻ്റെ അടുത്തായിട്ട് വരുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കോളേജ് ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്കും കൂടെ അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അത്രയാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ചൊരു ക്ലാരിറ്റി തരണം തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇത് കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാത്തിൻ്റെയും ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതാണ് എല്ലാ പ്രോഡക്റ്റിനും ഡിസ്കൗണ്ടോട് കൂടിയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഡിസ്കൗണ്ട് കമ്പയർ ചെയ്തിട്ട് എനിക്ക് ആമസോണിലാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഏറ്റവും ഡിസ്കൗണ്ട് പ്രൈസും ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കമ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം ഓർഡർ പർച്ചേസ് ചെയ്യാവുന്നതാണ് ആമസോൺ ലിങ്ക് എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ സമ്മർ ടൈം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ടാൻ ആണ് രണ്ടാമത്തെ കാര്യം എക്സസ് ആയിട്ടുള്ള ഓയിലിനെസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും ഡ്രൈ സ്കിന്നുകാർക്ക് അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കോമ്പിനേഷൻ ടു നോർമൽ ഓയിലി സ്കിന്നുകാർക്ക് എക്സസ് ആയിട്ടുള്ള ആ ഒരു ഓയിൽനെസ്സും കൂടി ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടിനെയാണ് നമ്മൾ സമ്മർ ടൈമിൽ ടാർഗറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ടാനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് സമ്മർ ടൈമിൽ ടാന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നല്ല ടാൻ റിമൂവൽ അല്ലെങ്കിൽ ടാൻ വരാതിരിക്കാനുള്ള സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള ഈ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാം അല്ലേ ഞാൻ ആദ്യമായിട്ട് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും അഫോർഡബിളും എല്ലാവർക്കും പെട്ടെന്ന് കിട്ടാവുന്നതുമായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഹിമാലയയുടെ ടാൻ റിമൂവൽ ഓറഞ്ച് പീൽ ഫേസ് വാഷ് അപ്പോൾ ഇത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ വാഷസ് എവേ ടാൻ ആണ് അപ്പോൾ ഫേസ് വാഷ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ടാൻ റിമൂവൽ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് നമ്മൾ എല്ലാ ദിവസവും ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു ടാൻ റിമൂവൽ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ടാനിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമ്മൾക്ക് പറ്റും എന്തായാലും നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യണം ആ സ്ഥാനത്ത് ഒരു ടാൻ റിമൂവൽ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പണിയും പെടാതെ തന്നെ നിങ്ങളുടെ ആ ടാന് അന്നെന്നുള്ള ടാൻ അന്നെന്നുള്ള റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഈ രീതിയിൽ ഒരു ടാൻ റിമൂവൽ ഫേസ് വാഷ് ഈ ഒരു സമ്മർ ടൈമിൽ റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് 79 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 rupees ആണ് അതൊക്കെ 8 ml ആണ് ഈ ഒരു ട്യൂബ് മതിയാവും നമുക്ക് ഈ ഒരു സമ്മർ കഴിച്ച് കൂട്ടുന്ന വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഫേസ് നമുക്ക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം സൂതിങ് ആയിട്ടുള്ള സ്മെല്ലാണ് ലിറ്ററലി നമുക്ക് ആ ഓറഞ്ച് ഓറഞ്ചിൻ്റെ തൊലി അല്ലെങ്കിൽ ജ്യൂസൊക്കെ ഫേസിലിടുന്ന ഒരു ഫീലാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഫേസ് വാഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ഓടി വരാം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഫേസ് വാഷ് മാത്രമാണ് ഇതിൽ ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ
Scrub ആയിട്ട് യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിന്റെ പപ്പായ ടാൻ റിമൂവൽ ബ്രൈറ്റനിങ് സ്ക്രബ് ആണ് ട്ടോ. അപ്പോൾ പപ്പായയുടെ സ്ക്രബ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്റ്റ്സും തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ടാൻ റിമൂവൽ എന്നുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കളറും വരുന്നത്. നമുക്കിത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല ഗ്രാനുൾസ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളവർക്കും നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അധികമായിട്ടും ടീ സോൺ ഏരിയയിലാണ് എൻ്റെ പ്രശ്നം, അതായത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ആവട്ടെ ഓപ്പൺ പോർസ് ഉള്ളതൊക്കെ തന്നെ ഈ ഒരു ടീ സോൺ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ അധികമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചിലവർക്ക് ചീക്സിൻ്റെ മേലെയും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏരിയയിലും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് വളരെ ജെൻറ്റിലായിട്ട് വേണം നിങ്ങളുടെ മൂവ്മെൻറ്റ്സ്, അല്ലാണ്ട് ഹാർഷായിട്ടുള്ള രീതിയിൽ ഒരിക്കലും തന്നെ സ്ക്രബ് ചെയ്യാൻ പാടില്ല. വളരെ ജെൻറ്റിലായിട്ട് സർക്കുലർ മൂവ്മെൻറ്റ്സിൽ വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ടീ സോൺ ഏരിയനെ ഫോക്കസ് ചെയ്തിട്ടാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ കുട്ടി കുട്ടി സ്റ്റെപ്സാണ് ഇത് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ടാന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അണ്ടർ 1 മിനിറ്റിൽ നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പൊടിപ്പൊടി കാര്യങ്ങളാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സമ്മറിൽ ആ ഫേസ് ടാൻ ആവുന്നതിന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രബ് ഞാൻ ഇട്ടിട്ട് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്കിന്നിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതും കൂടി ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു തരാം സ്കിന്നിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഞാൻ സ്ക്രബ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്കിന്നിലുള്ള ആ ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ഏരിയ ആണ് ഇത് എപ്പോഴും റഫായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇതും തന്നെ ആഴ്ചയിൽ 2-3 തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2 തവണ മതിയാവും. ഒരു ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്കും തന്നെ ബയോട്ടിക്കിൻ്റെ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ബയോട്ടിക് ഹിമാലയ ബ്രാൻഡ് ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന പ്രോഡക്റ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇത് പ്രൊമോഷനോ കാര്യമോ ഒന്നുമല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കുറച്ചും കൂടി നമുക്ക് ആ ഒരു അഫോർഡബിൾ കാറ്റഗറിയിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന പ്രോഡക്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ മൊത്തമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താ പറയുക, നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തില്ലേ, അത് ഞാൻ വെള്ളം റിമൂവ് ചെയ്തില്ല. ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്തില്ലേ കഴിയണോ നിങ്ങൾ രാത്രി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ കാണിക്കുന്നത് പകലാണ്, വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഏത് സ്കിൻ കെയറും ഞാൻ പ്രിഫർ ചെയ്യുക രാത്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ സ്കിൻ കെയർ ചെയ്തപ്പോൾ തന്നെ വെയിലത്തേക്ക് പോകാണ്ടേയും വെളിച്ചടിക്കാണ്ടൊക്കെ ഇരിക്കുന്നതാണ് സ്കിന്നിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. സ്കിന്നിന് ഹീൽ ചെയ്യാനുള്ളൊരു സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും മാക്സിമം രാത്രി ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നല്ലൊരു സൂതിങ് ഫീല് തരുന്ന രീതിയിലുള്ളൊരു ഫേസ് പാക്കാണത്. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. ഇപ്പം എനിക്ക് വാഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ കാരണം കൊണ്ട് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ലാന്നുള്ളൂ. കഴുത്തിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ മുഖത്ത് ടാൻ ഒക്കെ പോവുകയും ചെയ്യും, കഴുത്തിൽ ടാൻ അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും, വളരെ വൃത്തിയോടെ ഇരിക്കും. അപ്പോൾ കഴുത്തിലും കൂടി തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഉണങ്ങുന്നവരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഈ ഒരു ചെറിയ ഏരിയ മാത്രമുണ്ട്, പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് 20-25 മിനിറ്റ്സ് ആയി. ഇതിലും കൂടുതൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനത് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താ ഫസ്റ്റത്തെ ക്ലിപ്പും ഇപ്പോഴത്തെ ക്ലിപ്പും കൂടി കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. സ്കിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫേസിലുണ്ടായിട്ടുള്ള ടാന് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ നല്ല ടാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ
ഒരു ആഴ്ച രണ്ട് തവണയിട്ട് ഒരു മൂന്നാഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്ട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് തരുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആമസോൺ ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പ്രൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടന്നു. ഇനിയുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എവറി ഡേ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റെപ്പാണ്, അതായത് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് എവറി ഡേ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റെപ്പാണ്. ഞാൻ പേഴ്സണലി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടോണർ യൂസ് ചെയ്യാന്നുള്ളതാണ്. യൂസ് ചെയ്യേണ്ട രീതി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ആ ഒരു തണുപ്പിച്ച രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് പ്ലമ്മിൻ്റെ ഈ ഒരു റോസ് മിസ്റ്റ് ആണ്. ഇത് എല്ലാ സ്കിൻ ടോണുകാർക്കും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ അടിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ എങ്ങാനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമ്മർ ടൈം നല്ലൊരു കൂളിംഗ് ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും. നിങ്ങൾക്ക് പുറത്ത് പോയി വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടും ചെയ്യാം, രാത്രി കിടക്കുന്ന മുമ്പേ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ രീതിയിൽ യൂസ് ചെയ്യണം, നല്ല റിഫ്രഷ്മെൻ്റ് ആയിരിക്കും, സ്കിന്ന് പെട്ടെന്ന് സൂതാവും. മുമ്പാണ് നിങ്ങൾ അടിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വന്ന് അപ്പോൾ തന്നെ ഈ ഒരു സംഭവം ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് തന്നെ കാം ഡൗൺ ആവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. ഇനിയുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റാ ഗ്ലോ ടോണർ, ഗുഡ് വൈബ്സിൻ്റെ ഉബ്തൻ ഫേസ് ടോണറാണ്. ഉബ്തൻ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് വെച്ചാൽ ഉബ്തൻ നമ്മുടെ ടാൻ റിമൂവലിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു ടാന് പെട്ടെന്ന് റിമൂവ് ആവാനും നമ്മളൊരു പണി എടുക്കാണ്ട് ജസ്റ്റ് സ്പ്രേ അടിച്ചിട്ട് ആ ഒരു ടാനിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാനും നിങ്ങൾക്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നല്ല ഞാൻ പറയുന്ന, അടിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ആ ഒരു അത്യാവശ്യം വേണ രീതിയിലുള്ള തണുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ആമസോൺ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയാലും സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആവട്ടെ. നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കൊരു മോയ്സ്ചറൈസറും കൂടി ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നോർമലായിട്ടും റിക്വയലിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കാറ്. പക്ഷേ അത് കുറച്ച് കട്ടിയുള്ളതാണ്. നമുക്കൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സംഭവം മതി നമ്മൾ സമ്മർ ടൈമിൽ കിടക്കുമ്പോൾ. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ സ്കിൻ റിന്യൂയിങ് നൈറ്റ് ജെല്ലാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ സമ്മർ ടൈമിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടത്. ഇപ്പം ഹൈഡ്രേഷൻ എത്ര വേണം എന്നുള്ളതിന് മേലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ മോയ്സ്ചറൈസറും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സമ്മർ ടൈമിൽ എനിക്ക് വല്ലാതൊരു ഹൈഡ്രേഷൻ വേണ്ട, സ്കിന്ന് പെട്ടെന്ന് ഓയിലി ആവും എന്നുള്ളതുകൊണ്ട് ഞാനൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാവും സ്കിന്ന് പെട്ടെന്ന് തന്നെ. അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസറാണ്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്യാം. ബ്ലൂ ഹെവൻ്റെ ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ കളറില്ലാത്തൊരു ലിപ് ബാം യൂസ് ചെയ്യാൻ ശ്രമിക്കുക നൈറ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആയി. ഒരു സിമ്പിൾ ആയിട്ടുള്ള അഫോർഡബിൾ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സമ്മർ സ്കിൻ കെയർ റുട്ടീൻ ആയിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാൻ ഒക്കെ റിമൂവ് ആകാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റുട്ടീനാണ്. ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എൻ്റെ അതിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്ട്സിനെയും ആമസോൺ ലിങ്ക്, ഡിസ്കൗണ്ടോട് കൂടിയുള്ള ആമസോൺ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഒന്ന് കയറി നോക്കിയിട്ട് പ്രൈസ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അടുത്തത് ഒരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.